നമസ്കാരം നഗ്നതാ പ്രദർശനം അല്ലെങ്കിൽ ചില മനുഷ്യർക്കുള്ള പ്രദർശനപരത എന്നൊക്കെ പറയാം അത് പുരുഷന്മാർ ചെയ്യുമ്പോൾ അത് മനോരോഗത്തിൻ്റെ രീതിയിൽ പരിധിയിൽപ്പെടുത്തി പറയും എന്നാൽ ഇത് പുരുഷന്മാർ മാത്രമാണോ ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ അല്ല ചില സ്ത്രീകളും ചെയ്യാറുണ്ട് പക്ഷേ അവർ ചെയ്യുമ്പോൾ അത് ഗ്ലാമർ പ്രദർശനം എന്ന പേരിൽ അറിയപ്പെടുന്നു ഞാൻ ഈ ശ്രീജിത്ത് രവി എന്ന് പറഞ്ഞ ആളെ ന്യായീകരിക്കാൻ വേണ്ടി പറയുന്നതേ അല്ല ഈ രണ്ടു കൂട്ടർക്കും ഈ സംഗതി ഉണ്ടു എന്ന് കേൾക്കുന്നവർക്ക് മനസ്സിലാവാൻ വേണ്ടി പറയുന്നതാണ് ഉദാഹരണത്തിന് മലയാള സിനിമയിലൊക്കെ വളരെ സജീവമായിട്ട് നിന്നിരുന്ന ഒരു അന്യഭാഷ നടിയുണ്ട് നമ്മൾ ആ നടിയെ സിനിമയിലെല്ലാം കണ്ടിരിക്കുന്ന വളരെ മാന്യമായിട്ടുള്ള വേഷത്തിൽ വേഷത്തിലൊന്നുകൊണ്ട് സാരിയോ ചുരുത്താറോ പോലുള്ള ഒരു ഗ്ലാമർ വേഷത്തിലും കണ്ടിട്ടില്ല ഇടയ്ക്ക് എപ്പോഴോ ഒരു സിനിമയുടെ ഒരു ഗാനരംഗത്ത് ഗ്ലാമറാക്കാൻ ആ സംവിധായം ശ്രമിച്ചു പക്ഷേ പാളിപ്പോയി എന്നാൽ സിനിമകളിൽ വളരെ മാന്യമായിട്ട് അഭിനയിക്കുന്ന മാന്യമായിട്ടുള്ള വേഷത്തിൽ അഭിനയിക്കുന്ന ഇവർ ഏതെങ്കിലും ചാനലിനോ അല്ലെങ്കിൽ മാധ്യമത്തിനോ ഇൻ്റർവ്യൂ കൊടുക്കുന്ന സമയത്ത് ഒരു ബെഡ്റൂമിൽ ബെഡ്റൂമിലിരുന്നോ അല്ലെങ്കിൽ സോഫയിലൊക്കെ ഇരുന്നോ ഏറ്റവും കുറച്ച് ഡ്രസ്സൊക്കെ ധരിച്ച് ഇടുന്ന ധരിച്ച് ഈ കൊടുക്കുന്ന ആ അത് ആ ഒരു ഇൻ്റർവ്യൂ അല്ലെങ്കിൽ അതുപോലുള്ള പരിപാടി നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ അവർക്കറിയാം സിനിമയിൽ അവർക്ക് ഇത്തരം വേഷമിട്ട് അഭിനയിക്കാനുള്ള ചാൻസ് ഇല്ല കാരണം അവർ അവരെ ഒരു ഗ്ലാമർ ബിംബമായിട്ട് അല്ലെങ്കിൽ ഗ്ലാമർ നടിയായിട്ടല്ല സംവിധായകനും കാഴ്ചക്കാരും പരിഗണിക്കുന്നത് അപ്പോൾ അവർക്ക് അവിടെ പ്രദർശിപ്പിക്കാൻ പറ്റാത്തത് സിനിമയിൽ അഭിനയിക്കുമ്പോൾ തീർച്ചയായിട്ടും ആ സംവിധായനും ഒക്കെ പറയുന്ന രീതിയിലെല്ലാം ചെയ്യാൻ പറ്റും അവിടെ അവർക്ക് അവരുടെ ശരീരം പ്രദർശിപ്പിക്കാൻ പറ്റുന്നില്ല പകരം അവർ ഇൻ്റർവ്യൂ കൊടുക്കുമ്പോൾ അവരുടെ നിയന്ത്രണത്തിലാണല്ലോ അവിടെ അത് കാണിക്കും അപ്പോൾ പറഞ്ഞു വന്നത് പുരുഷന്മാർക്ക് മാത്രമല്ല ഇത്തരം പ്രവണതകളുണ്ട് ഉള്ളത് ചില സ്ത്രീകൾക്കുമുണ്ട് ഇനി ശ്രീജിത്ത് രവിയുടെ കാര്യത്തിലേക്ക് വന്നാൽ ശ്രീജിത്ത് രവിയുടെ പിതാവ് ടി ജി രവി എന്ന വ്യക്തി അദ്ദേഹം കൊലപാതകിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട് ബലാത്സംഗം ചെയ്യുന്നതായിട്ട് അഭിനയിച്ചിട്ടുണ്ട് കൊടും ക്രൂര വില്ലൻ റോളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട് പക്ഷേ അതൊക്കെ സിനിമയിലാണ് യഥാർത്ഥ ജീവിതത്തിൽ അദ്ദേഹത്തെ പറ്റി അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർക്ക് വളരെ നല്ല അഭിപ്രായമാണ് എന്നാൽ ശ്രീജിത്ത് രവി എന്ന അദ്ദേഹത്തിൻ്റെ മകൻ ഇതാദ്യമായിട്ടല്ല ഇങ്ങനെ ഒരു കാര്യത്തിന് പിടിക്കപ്പെടുന്നത് രണ്ടാമത്തെയോ മൂന്നാമത്തെയോ തവണയാണ് അതും മുതിർന്ന ഏതെങ്കിലും സ്ത്രീകളോട് പോലുമല്ല അദ്ദേഹം കാണിക്കുന്നത് ചെറിയ പെൺകുട്ടികളോടാണ് അദ്ദേഹം ഈ നഗ്നതാ പ്രദർശനം കാണിക്കുകയും ഇപ്പോൾ രണ്ടാമത് അറസ്റ്റ് ചെയ്തിരിക്കുകയും പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ വക്കീൽ തന്നെ വാദിച്ചത് അദ്ദേഹത്തിന് മാനസിക രോഗം കൊണ്ട് മരുന്നു കഴിക്കുന്നുണ്ട് അന്നേ ദിവസം മരുന്ന് കഴിച്ചിട്ടില്ല അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ആ പ്രവണത തോന്നിയെന്നാണ് ഇത് തീർച്ചയായിട്ടും ഒരു മനോരോഗത്തിന്റെ ഗണത്തിൽപ്പെടുത്താവുന്നത് തന്നെയാണ് ചിലതൊക്കെ മരുന്ന് കഴിച്ചാൽ മാറുകയും ചെയ്യും ചിലതൊക്കെ രണ്ടർ കിട്ടിയാലേ മാറത്തുള്ളൂ ഈ രവി മാത്രമല്ല നമ്മുടെ മുന്നിൽ ഇതേപോലെ ഉള്ള കാര്യത്തിന് പിടിക്കപ്പെട്ടിരിക്കുന്നത് വർഷങ്ങൾക്ക് മുമ്പ് ഏഷ്യാനെറ്റിൽ ഒരു ഏഷ്യാട്ടിലോ മറ്റോ ഒരു ടി വി സീരിയലുണ്ടായിരുന്നു നമ്മുടെ ഇപ്പോഴത്തെ വളരെ സജീവമായിട്ടുള്ള വളരെ തിരക്ക് പിടിച്ച ഒരു നടനാണ് ക്യാരക്ടർ റോളിലൊക്കെ വളരെ മികച്ച രീതിയിൽ അഭിനയിക്കുന്ന സുരാജ് വെഞ്ഞാറമ്പോർഡിൻ്റെ തുടക്ക സമയത്ത് അദ്ദേഹം അഭിനയിച്ചുകൊണ്ടിരുന്ന ഒരു ടി വി സീരിയലുണ്ട് സന്മനസുറുകൾക്ക് സമാധാനം അങ്ങനെ എന്തോ ആണ് എന്തുവാണതിൻ്റെ പേര് അതിൽ പ്രായമുള്ളൊരു വ്യക്തിയായിട്ട് അഭിനയിച്ചിരിക്കുന്ന ഒരു മെലിഞ്ഞിട്ടുള്ള ഒരാളുണ്ട് മണികണ്ഠൻ എന്നാണ് ആ ടി വി താരത്തിൻ്റെ പേര് ആ മനുഷ്യനെ ഇതേപോലെ പലതവണ ലേഡീസ് ഹോസ്റ്റലിന് മുന്നിൽ ഈ വിദ്യാർത്ഥികളെ ഇതേപോലെ നഗ്നതാ പ്രദർശനം കാണിക്കുക ഒടുവിൽ സഹി കെട്ടിട്ട് നാട്ടുകാർ കൈവെക്കിക്കൊണ്ട് അപ്പോൾ നമുക്ക് അറിയാവുന്ന രണ്ട് പ്രസക്തരായിട്ടുള്ള രണ്ട് നടന്മാരാണ് ഒരാൾ മിനി സ്ക്രീൻ താരവും ഒരാൾ സിനിമയിലൊക്കെ ഉള്ളതാണ് അപ്പോൾ ഇവരുടെ പ്രശ്നം ഇവർ പറയുന്ന പോലെ തന്നെ മനോരോഗമാവാം അല്ലെങ്കിൽ തല്ല് കിട്ടാത്തതിൻ്റെയാവാം രണ്ട് രീതിയിൽ ഇത് നമുക്ക് നിർത്താൻ പറ്റും ഇങ്ങനെയുള്ളവരുടെ ഈ അസുഖം രണ്ട് രീതിയിൽ നിർത്താൻ പറ്റും ഒന്ന് അറസ്റ്റ് ചെയ്ത് ഇവരെ റിമാൻഡ് ചെയ്യുകയോ അല്ലെങ്കിൽ ജയിലിടേണ്ട വരികയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നിർബന്ധമായും ഏതെങ്കിലും മദ്രസാ പീഡനം നടത്തി അകത്ത് കിടക്കുന്ന ഏതെങ്കിലും ഉസ്താദിൻ്റെ സെല്ലിലേക്ക് ഇവരെ കൊണ്ട് ഇടണം അവിടെ ഒരാഴ്ച കിടന്നു കഴിയുമ്പോഴേക്കും ഇവരുടെ സകലമാന അസുഖവും ഒന്നുകിൽ ഉസ്താദ് തന്നെ മാറ്റി കൊടുക്കും ഇനി രണ്ട് സ്ത്രീകൾക്ക് വളരെ ലളിതമായിട്ട് ചെയ്യാവുന്ന ഒരു കാര്യമാണ് ഇതൊരു കഥയാണ് കഥ വെറും കഥയല്ല യഥാർത്ഥത്തിൽ നടന്ന കഥയാണ് ഇവിടെയുള്ള ഒരു മുഖ്യധാരാ മാധ്യമം എന്നൊരു പത്രം തന്നെ അത് അച്ചടിച്ച് പറഞ്ഞിട്ടുള്ളതാണ് ആ പത്രമൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ ആ കഥ ചുരുക്കി പറയാം നമുക്കറിയാം ഈ ഓട്ടോ ഡ്രൈവർമാർ അവർ യൂണിഫോമായിട്ട് കാക്കി ഉടുപ്പിടും പക്ഷേ പലരും മുണ്ടാണ് കൊടുക്കുന്നത് അപ്പോൾ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ സ്ഥിരം പരിപാടിയാണ് സ്ത്രീകളാണ് യാത്രക്കാരെങ്കിൽ അവർ ഇറങ്ങിയിട്ട് ഈ മുൻവശത്തോട്ട് നിന്നിട്ടാണല്ലോ പണം കൊടുക്കുന്നത് ആ സമയത്ത് അറിയാത്ത ഭാവത്തിൽ അദ്ദേഹം ഈ മുണ്ടൊക്കെ മാറ്റി കാണിച്ചിട്ട് നഗ്നതാ പ്രദർശനം നടത്തിക്കളയും അങ്ങനെ സ്ഥിരമായപ്പം ഒരു സ്ത്രീ വിചാരിച്ചു ഒരു പെണ്ണ് പെണ് പെണ്ണ് വിചാരിച്ചു ഇതങ്ങ് നിർത്തിയേക്കാം ഇവൻ്റെ ഈ പരിപാടി അങ്ങ് നിർത്തിയേക്കാന്ന് വെച്ചു അങ്ങനെ ഒരു ദിവസം കരുതിക്കൂട്ടി തന്നെ ഈ സ്ത്രീ പണം കൊടുക്കാൻ വേണ്ടി വന്നു ഇവൻ ഇതേ പരിപാടി കാണിക്കുന്നു വളരെ കൂളായിട്ട് തന്നെ ആ സ്ത്രീ പറഞ്ഞു വേറെയും ഈ ഓട്ടോ ഡ്രൈവർമാരിങ്ങനെയൊക്കെ കാണിച്ചിട്ടുണ്ട് പക്ഷേ ഞാൻ കണ്ടതിൽ ഏറ്റവും ചെറുത് വളരെ കൂളായിട്ട് എന്നോട് പറഞ്ഞു എൻ്റെ മുഖത്തെ ആ രക്തമൊക്കെ സെക്കൻഡ് കൊണ്ട് വാർന്ന് വല്ലാതായി അവൻ അടുത്ത സെക്കൻഡിൽ ആ ഓട്ടോ എടുത്തുകൊണ്ട് പോയെന്നാണ് പിന്നെ ജീവിതത്തിൽ ഒരിക്കൽ പോലും ആ വ്യക്തി അതിനെ തുനിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു വളരെ കൂളായിട്ട് ആ സ്ത്രീ പറഞ്ഞു കളഞ്ഞു ഞാൻ കണ്ടതിൽ ഏറ്റവും ചെറുതാണെന്ന് പറഞ്ഞിട്ട് വളരെ ഇങ്ങനെ ഒരു കൈകൊണ്ടൊരു ആഞ്ഞയും കൂടെ കാണിച്ചത് ഇത് എന്ത് എന്നുള്ള ഒരു രീതിയിൽ പിന്നെ ഒരിക്കലും അതായത് അവൻ്റെ ആണ് അഹങ്കാരത്തിൻ്റെ നൃഗം തലക്കിട്ടാണ് ആ സ്ത്രീ അടിച്ചു കൊടുത്തത് അതോടെ പക്ഷേ എല്ലാ സ്ത്രീകളും ഇങ്ങനെ പറയുമോ അല്ലെങ്കിൽ അതിനുള്ള തന്നേടം കാണിക്കോ എന്ന് പറഞ്ഞു കൂടുക പക്ഷേ ഇതേപോലുള്ള ഞരമ്പന്മാർക്ക് ഇത്തരം ചില പൊടിക്കൈകൾ കൊണ്ട് ഇവരുടെ ആ എല്ലാ ഹുങ്കും എല്ലാ ആണഹങ്കാരവും ഒടിച്ച് മടക്കി ചാക്കലാക്കി കൊടുക്കാൻ പറ്റും നിസ്സഹാരമായിട്ട് ചെയ്യാവുന്ന ചില കാര്യങ്ങളുണ്ട് ഇതേപോലെ തന്നെ വഴി വഴി നടന്നു പോകുന്ന സ്ത്രീകളുടെ അടുത്തേക്ക് സൈക്കിളിലോ അല്ലെങ്കിൽ ടൂ വീലറൊക്കെ വരുമ്പം പേടിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ അടുത്തൂടെ ഇങ്ങനെ കൊണ്ട് ഒന്ന് ഓടിച്ചു സൈക്കിളാണെങ്കിൽ ഇങ്ങനെ അല്ലെങ്കിൽ ടു വീലറാണെങ്കിങ്ങനെ ഒക്കെ കൊണ്ടുവരുന്നത് മിക്കവരും പേടിച്ചു ഒഴിഞ്ഞു മാറിയൊക്കെയാണ് നടക്കുന്നത് നമ്മളിപ്പോൾ മൊബൈലൊക്കെ ഉള്ള കാലമാണല്ലോ ഇങ്ങനെ സ്ഥിരമായിട്ട് ആരെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ആൾ ദൂരേന്ന് വരുമ്പോൾ തന്നെ മൊബൈൽ ലൈവ് എന്ന് ഇടണമെന്നില്ല ചുമ്മാ അതൊന്നും ഇങ്ങനെ പിടിച്ചാൽ മതി അവൻ പോണ വഴിക്ക് പിന്നെ പുല്ലുകൊല്ലുങ്ങളൊക്കത്തില്ല അങ്ങനെ ഈ സമചിത്തതയോടെ ചില കാര്യങ്ങൾ സ്ത്രീകൾ തന്നെ വിചാരിച്ചാൽ തന്നെ ഇത്തരം ഞരമ്പും രോഗികളെയൊക്കെ ഒതുക്കി നിർത്താനും കണ്ടം വഴി ഓടിക്കാനുമൊക്കെ പറ്റും വെബ് ഡെസ്ക് തത്വമായി ന്യൂസ്